السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام على سيد المرسلين نبينا وحبيبنا محمد صلى الله عليه وسلم رحمة للعالمين وعلى آله وأصحابه أجمعين أما بعد الله ونده കരുണാ കടാക്ഷം കൊണ്ട് റമദാനിൻ പിന്നിട്ട് അതിൻ്റെ അവസാന നോമ്പും പിടിച്ച് പുണ്യമായ പെരുന്നാളിൻ്റെ സുഹൃദത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആകാംക്ഷാഭരിതരായി മാനത്തേക്ക് ചന്ദ്രൻ്റെ നിലാവെളിച്ചം കാണുമോ എന്ന് കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ ആഹ്ലാദവും ആനന്ദവും നൽകി പെരുന്നാളിൻ്റെ ചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഏവരുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയായിരിക്കണം. ചന്ദ്രക്കല കാണുമ്പോൾ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാ ഹിലാല റുഷ്ദിൻ വഖൈർ എന്നൊരു പ്രാർത്ഥന ഉച്ചരിക്കുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വിശപ്പനുഭവിക്കലുകൾക്ക് ശേഷം, ഒരുപാട് ത്യാഗങ്ങൾക്ക് ശേഷം, നിരന്തരമായ ഉറക്കമൊഴിക്കലുകൾക്ക് ശേഷം, ഇബാദത്തുകൾ കൊണ്ട് ധന്യമായ രാപ്പകലുകൾക്ക് ശേഷം പെരുന്നാളിൻ്റെ സന്തോഷം സുഹൃദം നമ്മിലേക്ക് വന്നണഞ്ഞിരിക്കുകയാണ്. ഈ ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്, ഇന്ന് വ്രതാനുഷ്ഠാനം നിഷിദ്ധമാണ് എന്നതാണ്. 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി പെരുന്നാളിൻ്റെ പ്രഭാതമാകുന്നതോടുകൂടെ നോമ്പനുഷ്ഠിക്കാതിരിക്കലാണ് അല്ലാഹു തആല അവന് നിർബന്ധമാക്കിയിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ സൗമ ഫീ യൗമിൽ ഈദ്, പെരുന്നാളിൻ്റെ പകലിൽ വ്രതാനുഷ്ഠാനം അനുവദനീയമല്ല. കാരണം പെരുന്നാൾ സന്തോഷിക്കാനുള്ള ദിവസമാണ്, ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനുമുള്ള അവസരമാണ് പെരുന്നാൾ. സത്യവിശ്വാസികൾക്ക് ആനന്ദിക്കുവാൻ പ്രധാനമായുമുള്ളത് രണ്ടു പെരുന്നാളുകളാണ്. ഒന്ന് ഈദുൽ അസ്ഗർ, മറ്റൊന്ന് ഈദുൽ അക്ബർ. ഒന്ന് ഈദുൽ ഫിത്ർ, മറ്റൊന്ന് ഈദുൽ അദ്ഹ. റമളാനു ശരീഫ് കഴിഞ്ഞ് തൊട്ടുടനെ ശവ്വാലിൻ ഒന്നിന് അനുഭവിക്കുന്ന ആഘോഷിക്കുന്നത് ചെറിയ പെരുന്നാളും ദുൽഹിജ്ജ 10 ആഘോഷിക്കുന്നത് വലിയ പെരുന്നാളുമാണ്. ഏവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഈ ആഘോഷം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ അനുവദനീയമായ ഒന്ന് തന്നെയാണ്. പക്ഷേ സാധാരണ ഇന്ന് പലരും പല സംഗതികളും ആഘോഷിക്കുന്നത് പോലെ പടക്കം പൊട്ടിച്ച് ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ വിതറി മനുഷ്യരുടെ ചെവികൾ കാതടപ്പിക്കുമാറുച്ചത്തിൽ വലിയ ശബ്ദഘോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആഘോഷങ്ങളെയല്ല ഇസ്ലാം അനുവദിക്കുന്നത്. അത്തരം ആഘോഷങ്ങൾ നിഷിദ്ധവുമാണ്. പടക്കം പൊട്ടിക്കുമ്പോൾ, അതല്ലെങ്കിൽ നാം അതിനുവേണ്ടി ധനം ചെലവഴിക്കുമ്പോൾ അത് ദുർവ്യയമാണ്. വല തുബദ്ദിർ തബദീറ, ഒന്നിലും അമിതമായി ദുർവ്യയം ചെയ്യുവാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, അവർ പിശാചിൻ്റെ സഹോദരന്മാരാണ് എന്നാണ് പറയുന്നത്. പെരുന്നാളാഘോഷമോ അതല്ലാത്ത മറ്റാഘോഷങ്ങളോ പടക്കം പൊട്ടിച്ച് അതുപോലെ മറ്റു വല്ലതും കത്തിച്ച് വലിയ ശബ്ദങ്ങളുണ്ടാക്കി മുഴക്കങ്ങളുണ്ടാക്കി നിർവഹിക്കപ്പെടുന്നതിൽ ഇസ്ലാമിനൊരടിസ്ഥാനവുമില്ല എന്ന് മാത്രമല്ല, അത് എതിർക്കപ്പെടേണ്ടതുമാണ് എന്ന് ഞാൻ എൻ്റെ വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഗാനങ്ങൾ ആലപിക്കാം, സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരു പെരുന്നാൾ ദിവസം ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടു എത്യോപ്യക്കാരായ ചില ആളുകൾ അവരുടെ നാട്ടിലുള്ള ചില ആട്ടങ്ങളും പാട്ടങ്ങളുമൊക്കെയായി പള്ളിയുടെ ഒരു പാർശ്വഭാഗത്ത് അവരിങ്ങനെ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കാണാനുള്ള അദമ്യമായ മോഹത്തോടെ ഞാൻ എൻ്റെ വീടിനൊരു ചെറിയ മറയുണ്ടാക്കി ഞാൻ അതിങ്ങനെ ആസ്വദിക്കുന്നു. പെട്ടെന്നാണ് ധീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നത്. കടന്നു വരികയും അദ്ദേഹം അവരെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. നബിയുടെ പള്ളിയിലാണോ നിങ്ങൾ കളിക്കുന്നത് എന്ന് ചോദിച്ച് വിരട്ടി ഓടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അവരെ വിട്ടേക്കൂ ഉമറേ, അതൊരു അവർ ഹബിഷികളല്ലേ, അവർ ആഘോഷിക്കുകയല്ലേ
എന്ന് ചോദിച്ചു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഹലാലായ കളികളും മറ്റും കാണിച്ചു കൊടുത്തുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും മനസ്സിന് സന്തോഷം പകരലാണ് അവർക്ക് ലോകപരിത്യാഗത്തിന്റെയും അതുപോലെ ഇബാദത്തിന്റെ കഠിനമായ അവസ്ഥകളെയും പരിചയപ്പെടുത്തുക എന്നതിനേക്കാൾ നല്ലത് എന്നാണ് ഈ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും ഇല്ലാത്ത ഒരു സമുദായവുമില്ല. ഓരോ മതക്കാർക്കും ആഘോഷങ്ങളുണ്ട്. നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും അവരുടേതായിരിക്കുന്ന ഓണവും ക്രിസ്തുമസൊക്കെ ആയിട്ട് ആഘോഷമുണ്ട്. എന്നാൽ മുസ്ലിമിൻ്റെ ആഘോഷം ഈ പറയപ്പെട്ട ആഘോഷങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ പ്രകൃതി മാറ്റങ്ങൾക്കനുസൃതമായി ചില ആഘോഷങ്ങൾ അവർക്കിടയിൽ കണ്ടപ്പോൾ അതിനെ നിരോധിക്കുകയും അവർക്ക് രണ്ട് പെരുന്നാൾ പ്രദാനം ചെയ്യുകയും ചെയ്തു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കേണ്ടത് അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ടാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അള്ളാഹു തമ്പുരാൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ കേദാരമാണ് ഈ പെരുന്നാൾ സുദിനങ്ങളെന്നോർത്തു ഓർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇബാദത്തിൻ്റെ വഴിയാണ് ആ പെരുന്നാളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്ദിയും. ഇന്ന് വിശക്കുന്നവരായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല. ചെറിയ പെരുന്നാളിൻ്റെ പകലിൽ നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത്. സാമൂഹികമായ ഒരു മര്യാദയാണത്. സക്കാത്ത് സമ്പ്രദായം അതിൻ്റെ കണക്കുകളും അതിൻ്റെ രീതികളുമൊന്നും നമുക്കിടയിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഒരുപക്ഷേ എത്തിക്കൊള്ളണമെന്നില്ല, സാമ്പത്തികമായി അത്ര പുരോഗതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ സക്കാത്തിൻ്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഫിത്ർ സക്കാത്ത്. തൻ്റെ ശരീരം അതിൻ്റെ ബാധ്യതയായി മറ്റൊരാൾക്ക് കൊടുക്കുന്ന നിർബന്ധമായ ദാനം, ഫിത്ർ സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ ഹൃദയത്തിൻ്റെ പിശുക്കിനെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ ബാക്കിയുള്ള ധനത്തിലുള്ള മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ അരുതായ്മകളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു മാർഗം അവൻ ദാനം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയുള്ള ധാന്യമാണ് ദാനമായിട്ട് ചെയ്യേണ്ടത്, സക്കാത്തായിട്ട് നൽകേണ്ടത്. ഏകദേശം 2.5 kilo അരിയാണ് ഫിത്ർ സക്കാത്തായിട്ട് നമ്മുടെ ഈ നാടുകളിൽ സാധാരണ. ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ അതിന് വ്യത്യാസമുണ്ടാകാം. എവിടെയാണോ നമ്മളുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. അഗതികൾ, പാവങ്ങൾ, കടക്കാർ, സക്കാത്തിൻ്റെ അവകാശികൾക്കിടയിലാണ് ഇത് വിതരണം ചെയ്യപ്പെടേണ്ടത്. ഇതിലൂടെ അള്ളാഹുവിൻ്റെ ദീൻ ലക്ഷീകരിക്കുന്നത്. ഇന്ന് ആഹാരം കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല. സ്നേഹമുള്ളവരെ, പെരുന്നാളിൻ്റെ ദിവസം നമ്മുടെ ഹൃദയം കാരുണ്യം കൊണ്ട് ആർദ്രമാകേണ്ട ദിവസമാണ്. നമുക്കിടയിൽ ഇന്ന് പുതുവസ്ത്രങ്ങൾ അണിയാത്തവരുണ്ടാവാൻ പാടില്ല. നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യയ്ക്കും നമുക്കുമെല്ലാം പുതുവസ്ത്രങ്ങൾ എടുത്ത് അത്തറൊക്കെ പൂശി വളരെ സന്തോഷത്തോടുകൂടെ പള്ളിയിലേക്ക് നാം കുടുംബം നമ്മുടെ സന്താനങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ദിവസം കണ്ണീരോടുകൂടെ കഴിയുന്ന ഒട്ടനേകം പാവങ്ങൾ നമുക്കിടയിലുണ്ടാകും. ഒരു നല്ല തുണി ഉടുക്കാൻ, നല്ല ഒരു ഷർട്ടിടാൻ ആഗ്രഹിക്കുന്നവർ, അവരെ നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും, അവരെ നമ്മളൊന്ന് കാണുന്നത് നന്നായിരിക്കും. അനാഥരെ ഈ ദിവസം പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും എടുത്തു കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈ പ്രത്യേകമായ പെരുന്നാളിൻ്റെ ഈ പകലിൽ നമ്മുടെ നന്മകൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണമെങ്കിൽ അവരിലേക്ക് നമ്മൾ കാരുണ്യത്തിൻ്റെ ഹസ്തം നീട്ടേണ്ടതായിട്ടുണ്ട്. ഒരു പെരുന്നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടുകൂടെ പള്ളിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കുട്ടികൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. കളിക്കുന്ന കുട്ടികൾക്കിടയിൽ ഒരു അനാഥ ബാലൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നബി തിരുമേനി ആ കുഞ്ഞിൻ്റെ അടുക്കൽ പോയി ഉപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ആരുമില്ലാത്ത ആ കുഞ്ഞിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവനെ കുളിപ്പിച്ച് മകളായ ഫാത്തിമയെയും അലി ഇബ്നു അബി ത്വാലിബിനെയും ഹസനെയും ഹുസൈനെയും ആ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിന് കൂട്ടുകാരെയും പിതാവിനെയും മാതാവിനെയും മറ്റുള്ളവരെയും പ്രദാനം ചെയ്തു കൊടുത്തു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ചെയ്യലാണ് അള്ളാഹുവിനുള്ള നന്ദി. മറ്റുള്ളവരെ പരിഗണിക്കുക, അവർക്കാവശ്യമായ സേവനങ്ങൾ ചെയ്യുക, അവർക്കാവശ്യമായ ഭക്ഷണങ്ങൾ നൽകുക പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴിയുന്ന എത്ര കൂട്ടുകുടുംബങ്ങളെ വിളിക്കുക, അയൽവാസികളെ വിളിക്കുക. പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായ നമ്മുടെ സഹോദരന്മാരുണ്ടാകും, അവരുമായിട്ടൊക്കെ നമ്മുടെ ഒരു സ്നേഹം പങ്കുവെക്കാൻ ഏറ്റവും നല്ല ഒരു അവസരമാണ് പെരുന്നാളിൻ്റെ പകലെന്ന് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അറിയണം. അവർക്ക് ഭക്ഷണം വളമ്പിക്കൊടുക്കുക, നമ്മളവരെ അടുക്കളയിലേക്ക് വിളിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ അള്ളാഹു തആല ഖുർആനിലൂടെ പറയുന്നു, വഇദ് തഅദ്ദന റബ്ബുക്കും
അല്ലാഹു തആല തീർച്ചയായും നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. എന്തിനു? ലഇൻ ശകർത്തും ലഅസീദന്നകും. അല്ലാഹു നിങ്ങളെ അറിയിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ലഅസീദന്നകും, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളിൽ വർദ്ധിച്ച അവസ്ഥ നിങ്ങൾക്ക് ഞാൻ നൽകും. വലഇൻ കഫർത്തും, നിങ്ങളെങ്ങാനും നിഷേധികളാവുകയാണെങ്കിലോ, ഇന്ന അദാബീ ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമാണ്. വഇദ് ഖാല വഖാല മൂസ ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ ഫഇന്നല്ലാഹ ലഗനിയുൻ ഹമീദ്. സ്ത്രീകളെല്ലാവരും കുട്ടികളടക്കമുള്ളവർ മൈലാഞ്ചിയിട്ട് പെരുന്നാളിൽ സന്തോഷിക്കുകയാണ്. എല്ലാവരും സന്തോഷിക്കട്ടെ. മൈലാഞ്ചിച്ചോപ്പിട്ട മൈലാഞ്ചിച്ചോപ്പുള്ള വളയിട്ട കൈകൾ കൊണ്ട് നല്ല ഭക്ഷണവുമായിട്ട് പുരുഷന്മാരെ കൂട്ടുകുടുംബങ്ങളെ കാത്തിരിക്കുന്ന സ്ത്രീകളെ, നിങ്ങൾക്കതിനും അള്ളാഹുവിൻ്റെ പ്രതിഫലമുണ്ടാകും. ഈ പെരുന്നാളിൻ്റെ ആഘോഷത്തെ സംബന്ധിച്ചുള്ള സംസാരത്തോടുകൂടി അൽഹംദുലില്ലാ നമ്മുടെ റമദാൻ വിജ്ഞാനം വിഭവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള 1000 നന്ദികൾ ഞാൻ അറിയിക്കുകയാണ്.